സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത് ഡ്രൈവ് ചെയ്യുന്നവർക്ക് എല്ലാ പ്രയോജനകരമായിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസുമായിട്ടാണ് അതായത് ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന വാഹനാപകടങ്ങളുടെ നല്ലൊരു പങ്കിന് കാരണം ഡ്രൈവർ ഉറങ്ങിപ്പോകുന്നതാണ് റോഡ് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നാം കേൾക്കാറുള്ള കാര്യമാണിത് ഇങ്ങനെ ഉറങ്ങിപ്പോകുന്നത് എങ്ങനെ ഒഴിവാക്കാം എന്തുകൊണ്ടാണ് ഡ്രൈവർമാർ ഉറങ്ങിപ്പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് ഗെറ്റ് ലെറ്റ് ജോലി തിരക്കുകളും രാത്രിയിലെ ഷിഫ്റ്റ് ജോലികളും സമയക്കുറവും എല്ലാം ഡ്രൈവ് ചെയ്യുന്നവരുടെ ഉറക്കത്തെ സ്വാധീനിക്കുന്നുണ്ട് ശരീരവും മനസ്സും ഒരുപോലെ ഉന്മേഷത്തോടെ ഇരിക്കേണ്ട ജോലിയാണ് ഡ്രൈവിങ് വാഹനം ഓടിക്കുമ്പോൾ ഒന്ന് കണ്ണടഞ്ഞു പോയാൽ വലിയ വില തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് ചില മുൻകരുതലുകളൊക്കെ ആവശ്യമാണ് എന്തൊക്കെ കാരണങ്ങളാണ് ഈ അപകടങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാൻ മധ്യം മുതൽ നാം ഡെയിലി കഴിക്കുന്ന മെഡിസിൻസ് വരെ കാരണമാകുന്നുണ്ട് മദ്യപിച്ചാൽ ഡ്രൈവിങ്ങിലൂടെ ഉറങ്ങിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് ഡ്രൈവ് ചെയ്യുന്ന ആളുടെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെയും കൈകാലുകളുടെ നിയന്ത്രിത ചലനങ്ങളെയും മറ്റും പ്രതികൂലമായി ബാധിക്കുന്നു മദ്യപാനം മദ്യപാനം ഡ്രൈവിംഗിനിടയിൽ ഉറക്കത്തിന് കാരണമാകുന്നു മദ്യത്തിന് പുറമെ ജലദോഷ ചികിത്സയ്ക്കും മറ്റും ഉപയോഗിക്കുന്ന ആൻറ്റി ഹിമിൻ മരുന്നുകൾ ഹൈപ്പർ ടെൻഷൻ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മീതൽ ഡോപ്പ റിസർപിൻ തുടങ്ങിയ മരുന്നുകളും ക്ഷീണത്തിനും ുറക്കത്തിനും ഇടയാകുന്നു ഉറക്കകുളികളും മനോരോഗ ചികിത്സയ്ക്കുള്ള മരുന്നുകളും പകലുറക്കത്തിനും കാരണമാകുന്നു മറ്റൊരു കാരണമെന്ന് പറയുന്നത് വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നതാണ് വയറു നിറയെ ഭക്ഷണം കഴിച്ച് ഉടൻ വാഹനം ഓടിക്കുന്നതും ഡ്രൈവർ ഉറങ്ങിപ്പോകാൻ കാരണമാകുന്നുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ആഹാരത്തിന്റെ ദഹനാഗിരണ പ്രക്രിയയ്ക്കായി ആമാശയത്തിലേക്കും കുടലിലേക്കും രക്തപ്രവാഹം ഇരട്ടിയാകുന്നു ഇത് തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കുറയ്ക്കാൻ കാരണമാകുന്നു എടുക്കലിനെ ബാധിക്കുന്നു സോ വയറ് നിറയെ ഭക്ഷണം കഴിച്ച് വാഹനം ഓടിക്കുന്നതും അപകടമുണ്ടാക്കാൻ ഇടയാക്കുന്നു എന്ന അർത്ഥം അടുത്തതായി രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവർ ഡ്രൈവ് ചെയ്യുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് അമിതവണ്ണം തൈറോയിഡ് പീറ്റ്യൂട്ടറി ഗ്രന്ഥികളുടെ പ്രവർത്തന തകരാറുകൾ തൊണ്ടയിലെ തടസ്സങ്ങൾ തുടങ്ങിയവ ഉറക്കത്തിനിടയിലെ ശ്വാസതടസ്സത്തിനും പകലുറക്കത്തിനും കാരണമാകാം ഇത്തരക്കാർക്ക് വാഹനാപകടം ഉണ്ടാകാനുള്ള സാധ്യത ഏഴുമടങ്ങ് കൂടുതലാണെന്ന് പല പഠനങ്ങളും തെളിയിച്ചിരിക്കുന്നു ആക്സിഡൻസ് ഉണ്ടാകുന്ന രണ്ട് മൂന്ന് രീതികളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ഈ കാരണങ്ങൾക്ക് പുറമേ വേറെയും ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ആക്സിഡൻറ്റ് സംഭവിക്കുക ഇനിയും ഏത് രീതിയിൽ ആക്സിഡൻ്റ് സംഭവിക്കാതിരിക്കാനും നമുക്ക് ചില മുൻകരുതലുകൾ എടുക്കാൻ സാധിക്കും എങ്ങനെ ആരോഗ്യകരമായ ഡ്രൈവിങ് നമുക്ക് ഉറപ്പാക്കാം എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഉറക്കം വന്നാൽ വണ്ടി നിർത്തി അല്പസമയം ഉറങ്ങി പിന്നീട് പുറത്തിറങ്ങി മുഖം കഴുകി ഫ്രഷ് ആയതിന് ശേഷം വീണ്ടും ഡ്രൈവിംഗ് തുടങ്ങാം ഇത് ആരോഗ്യകരമായ ഡ്രൈവിങ് ഉറപ്പ് വരുത്തുന്നു രണ്ടാമതായി തുടർച്ചയായി ഉറക്കമൊഴിഞ്ഞ് ഡ്രൈവ് ചെയ്യുന്നത് ഒഴിവാക്കുക അതായത് രണ്ടും മൂന്നും ദിവസമൊക്കെ ഉറങ്ങാതെ ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്ന ശീലം നമ്മുടെ മലയാളികൾക്കിടയിൽ ഉണ്ട് ഇത് ഒഴിവാക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് അടുത്തതായി ഉറക്കക്കുറവ് കുറവ് മാറാനായി ഡ്രൈവിങ്ങിനിടയിൽ കാപ്പി ചായ എന്നിവ കുടിക്കുന്നത് നല്ലതല്ല ഇവ താൽക്കാലിക ഉന്മേഷം നൽകുമെങ്കിലും അതിനേക്കാൾ ഏറെയായി നിങ്ങൾക്ക് ക്ഷീണം പിന്നീട് നൽകാൻ കാരണമാകുന്നു സോ കാപ്പിക്കും ചായക്കും പകരം നല്ല ശുദ്ധജലം കുടിക്കാൻ നമുക്ക് ശ്രമിക്കാവുന്നതാണ് നമുക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മദ്യമോ മറ്റു മെഡിസിൻസോ കഴിച്ചുള്ള വാഹനം ഓടിക്കൽ പൂർണ്ണമായും ഒഴിവാക്കാം ഇപ്പം മെഡിസിൻ കഴിച്ചുള്ള വാഹനം ഓടിക്കൽ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും നമുക്കൊരു പരിധിവരെ ഇതിനായി ശ്രമിക്കാവുന്നതാണ് പക്ഷേ മദ്യം ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ജലദോഷ മരുന്നുകൾ പോലും ഉറക്കത്തിന് ഇടയാക്കുന്നു സോ മെഡിസിൻസിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവൻ നിങ്ങൾ സംരക്ഷിക്കുക നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് വലുതാണ് സോ നിങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ഉപകാരപ്രദമായ അടുത്തൊരു വീഡിയോയുമായി ഇനിയും ഞാൻ വരുന്നത് വരെ ബൈ